ഇന്ത്യൻ റെയിൽവേ ട്രാക്കുകളുടെ പ്രത്യേകത അവയുടെ നീളം മാത്രമല്ല, ലോകത്തിലെ ഏറ്റവും വലിയ കക്കൂസ് എന്ന പേരിലും ഇന്ത്യയിലെ റെയിൽവേ ട്രാക്കുകൾ കുപ്രസിദ്ധമാണ്. എന്നാൽ ഈ ചീത്തപ്പേര് ഇനി അധിക നാൾ ഉണ്ടാകില്ല. ഇന്ത്യയിലെ എല്ലാ ട്രെയിനുകളിലും ബയോ ടോയ്ലറ്റ് സംവിധാനം ഘടിപ്പിക്കാൻ ഒരുങ്ങുകയാണ് ഇന്ത്യൻ റെയിൽവേ. ഈ മാറ്റം കേരളത്തിൽ നിന്ന് തന്നെ തുടങ്ങാനാണ് റെയിൽവേയുടെ തീരുമാനം. കേരളത്തെ വെളിയിട വിസർജ്ജ രഹിത സംസ്ഥാനമായി പ്രഖ്യാപിച്ചിട്ടുള്ളതിനാൽ സംസ്ഥാനത്തെ എല്ലാ ട്രെയിനുകളിലും ബയോ ടോയ്ലറ്റ് സംവിധാനം നടപ്പാക്കുന്ന പ്രക്രിയ ഇപ്പോൾ അവസാന ഘട്ടത്തിലാണ്. ബയോ ടോയ്ലറ്റുകൾ വരുന്നതോടെ കേരളത്തിലെ റെയിൽവേ ട്രാക്കുകൾ പൂർണ്ണമായും ക്ലീൻ ആകുകയാണ്. കേരളത്തിലോടുന്ന പാസഞ്ചറുകൾ മുതൽ മെയിൽ എക്സ്പ്രസ് വരെ മുഴുവൻ ട്രെയിനുകളിലും ബയോ ടോയ്ലറ്റുകൾ സ്ഥാപിക്കുന്നതിൻ്റെ പ്രവർത്തനം ഏതാണ്ട് പൂർത്തിയാകാറായി. കോച്ചുകളിൽ ബയോ ടോയ്ലറ്റുകൾ ഘടിപ്പിക്കുന്ന ജോലി ഈ മാസം 30 പൂർത്തിയാകും. അതോടെ യാത്രക്കാരുടെ വിസർജ്യം ട്രാക്കുകളിൽ വീഴുന്നത് അവസാനിക്കും. സംസ്ഥാനത്തെ ട്രെയിനുകളിൽ 2500 കമ്പാർട്ട്മെൻറ്റുകളുണ്ട്. ഇവയിൽ വെറും 24 ഇനി ബയോ ടോയ്ലറ്റുകൾ ഘടിപ്പിക്കുന്ന ജോലി പൂർത്തിയാക്കാനുള്ളൂ. തിരുവനന്തപുരത്ത് ആകെ 2000 കോച്ചുകളുള്ളതിൽ 18 പാലക്കാട് ഡിവിഷനിൽ 573 കമ്പാർട്ട്മെൻറ്റുകളിൽ 9 പണി ബാക്കിയുണ്ട്. ഇതുകൂടി കഴിഞ്ഞാൽ ട്രാക്കുകൾ വിസർജ്യ മാലിന്യമുക്തമാകുമെന്ന് തിരുവനന്തപുരം റെയിൽവേ ഡിവിഷണൽ മാനേജർ ശിരീഷ് കുമാർ സിൻഹ മാധ്യമങ്ങളോട് പറഞ്ഞു. ഇതോടെ റെയിൽവേ സ്റ്റേഷനുകളും പരിസരവും കൂടി വൃത്തിയാകും. ട്രാക്കുകൾ വൃത്തിയാക്കാൻ ശക്തിയോടെ വെള്ളം ചീറ്റുമ്പോൾ മാലിന്യത്തിനൊപ്പം വശങ്ങളിലെ മണ്ണും ഒലിച്ചു പോകുന്ന സാഹചര്യം നിലനിന്നിരുന്നു. ബയോ ടോയ്ലറ്റുകൾ വ്യാപകമാകുന്നതോടെ ട്രാക്ക് വൃത്തിയാക്കൽ എളുപ്പമാകും. ഗ്വാളിയർ വാരണാസി ഗുന്ദേൽഖണ്ഡ് എക്സ്പ്രസ്സിൽ 2011 ജനുവരിയിലാണ് രാജ്യത്ത് ആദ്യമായി ബയോ ടോയ്ലറ്റ് ഘടിപ്പിച്ചത്. ഒരു ബയോ ടോയ്ലറ്റിന് 100,000 ചെലവ്. 2022 ആകുമ്പോഴേക്കും സ്വച്ഛ് ഭാരത് ദൗത്യത്തിൻ്റെ ഭാഗമായി ഇന്ത്യയിലെ മുഴുവൻ ട്രെയിനുകളിലും ബയോ ടോയ്ലറ്റ് സ്ഥാപിക്കുകയാണ് റെയിൽവേ മന്ത്രാലയം ലക്ഷ്യമിടുന്നത്. വെബ് ഡെസ്ക് തത്മയ ന്യൂസ്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി താഴെ കാണുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യൂ.